പണ്ടൊക്കെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഭയങ്കര മെനക്കേടുള്ള പരിപാടിയാണ്. കാരണം അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കയറ്റണം, കമ്പ്യൂട്ടറിലേക്ക് മാറ്റി അത് ഫോട്ടോഷോപ്പിലിട്ട് എഡിറ്റ് ചെയ്യണം ഒക്കെ വേണമായിരുന്നു. എന്നാൽ സ്മാർട്ട് ഫോൺ വന്നോടി എല്ലാത്തിനും ഒരു റീപ്ലേസ്മെന്റ് ആയി, എഡിറ്റേഴ്സിന് വരെ റീപ്ലേസ്മെന്റ് ആയി. ഫോട്ടോഷോപ്പിനേക്കാൾ നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷനാണ് നമ്മുടെ ഫോണുകളിൽ വന്നു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോണുകളിൽ എഡിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് വേണ്ടി ഇതാ അടിപൊളി എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ആണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. So, my name is Krishnan. Welcome to Cyber Malayali. So, ഏതൊക്കെയാണ് നമുക്ക് ബെസ്റ്റ് എഡിറ്റേഴ്സ് എന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ പറയുന്നത് പിക്സാർട്ടിനെ കുറിച്ചാണ്. പിക്സാർട്ട് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അടിപൊളി ഇന്റർഫേസ് ഒക്കെയാണ്. ഇതാണ് ആദ്യത്തെ ഇന്റർഫേസ്. ഇവിടെ നമുക്കൊരു പ്ലസ് ഐക്കൺ കിട്ടും, അവിടെ നമുക്ക് എഡിറ്റ് എന്നുള്ളത് കൊടുക്കാം. എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്ത ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഇമേജ് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഒരു ഇമേജ് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് അടിയിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതെല്ലാം എഡിറ്റ് ചെയ്യാനാണ്. പിക്സാർട്ടിലാണ് ഏറ്റവും കൂടുതൽ എഡിറ്റ് ചെയ്യാനുള്ള എഫക്ട്സും ഓപ്ഷൻസും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് മാനുവലായിട്ട് ക്രോപ്പ് ചെയ്യാനും അല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യാനും ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനും കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും പിക്സാർട്ടിലുണ്ട്. അത് മാത്രമല്ല എഫക്ട്സ് ഉണ്ട്, നമുക്ക് പ്രീസെറ്റ്സ് ആയിട്ടുള്ള കുറേ എഫക്ട്സും ഇവർ അവൈലബിൾ തന്നിട്ടുണ്ട്. പിന്നെ DSLR ഇമേജസിലെടുത്തോലെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലർ എഫക്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് മാനുവലായിട്ടുള്ള എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ പുതിയ ഫോട്ടോ ആഡ് ചെയ്യാം, എടുത്ത ഫോട്ടോയിൽ കുറേ ഡ്രോയിങ്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് പിക്സാർട്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ സ്നാപ്സീഡാണ്. സ്നാപ്സീഡ് ഗൂഗിള് ഡെവലപ്പ് ചെയ്ത ഒരു ആപ്ലിക്കേഷനാണ്. എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് സ്നാപ്സീഡ്. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ആയിക്കണുണ്ട്, അല്ലെ സൈഡിലൊരു ഓപ്പൺ എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഒരു ഇമേജ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ടൂൾസ് എന്നും എക്സ്പോർട്ടും പിന്നെ സ്റ്റൈൽസ് എന്നും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റൈൽസിൽ നമുക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് പെട്ടെന്ന് അത്യാവശ്യം വല്ലതാണ് എഡിറ്റ് ചെയ്യുക, സ്പോർട്ടിൽ എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ടൂൾസിലും കൂടെ നമുക്ക് മാനുവലായിട്ടുള്ള എല്ലാ ഫങ്ഷൻസും കിട്ടും. പിക്സാർട്ടിൻ്റെ അത്തരം ഫങ്ഷൻസ് ഇല്ലെങ്കിലും സ്നാപ്സീഡ് ഒരു പ്രൊഫഷണൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഡബിൾ എക്സ്പോഷർ കൊടുക്കാം, ഓട്ടോ ട്യൂൺ കൊടുക്കാം. അതുമാത്രമല്ല വിഗ്നെറ്റ്, പിന്നെ പോർട്രേറ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഈ സ്നാപ്സീഡിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തതെന്ന് പറയുന്നത് ഓവർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഇത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കിട്ടില്ല, എന്നിരുന്നാലും ഇത് ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ്. നമ്മുടെ ഫോട്ടോയ്ക്കൊക്കെ ഒരു സിനിമാറ്റിക് ലുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ് ഈ ഓവർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിലൂടെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ഇമേജ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം, പിന്നെ ആർട്ട് വർക്കും ആഡ് ചെയ്യാം. അപ്പോൾ ഈ ടെക്സ്റ്റ് സാധാരണ എല്ലാ സോഫ്റ്റ്വെയറിലും അവൈലബിൾ ഉള്ള പോലെ തന്നെയാണ്. പിന്നെ ആർട്ട് വർക്കാണ്, ആർട്ട് വർക്കാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു ഘടകം. അപ്പോൾ ഇതിൻ്റെ അകത്തോടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു ആർട്ട് വർക്കൊക്കെ കൊടുത്ത് ഈ സൈഡിലായിട്ടിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലൈക്സ് കിട്ടും. അടിപൊളി ഒരു ലുക്കാണ് ഈ ഓവർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലൂടെ ഓരോ ഇമേജസിനും നമുക്ക് കിട്ടുന്നത്. പിന്നെ അടുത്തതെന്ന് പറയുന്ന ഒരു ഷേപ്പിക്കൽ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. ഷേപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇഷ്ടം പോലെ പേര് ആഡ് ചെയ്തേക്കണം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഷേപ്പിക്കൽ നമുക്ക് ഇവിടെ ഐഡിയാസ് എന്ന് പറഞ്ഞൊരു ടാബുണ്ട്, അതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടതെന്നും ഇത് എങ്ങനെയാണ് ഈ ഫോട്ടോയ്ക്ക് ഒരു എഫക്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ സൈഡിലായിട്ട് ഓപ്പൺ എന്ന് പറഞ്ഞൊരു ടാബുണ്ട്, അതിലെ കൂടെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഷേപ്പ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഇഷ്ടം പോലെ ഷേപ്പ്സ് എടുക്കുക, അത് മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് റബ്ബ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പേഴ്സണലി എനിക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ അത്രയ്ക്ക് അറിയില്ല, എന്നാൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ അറിയാതെ. പിന്നെ ഇതുപോലെ തന്നെയാണ് ക്രിസ്റ്റലിക് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ മറ്റേ ഷേപ്പിക്കലുമായിട്ട് ഒരു ബന്ധമുണ്ട്, അവർ ഡെവലപ്പ് ചെയ്തേക്കുന്നത് തന്നെയാണ്. ഇതൊരു പെയ്ഡ് വേർഷനാണ്. ഇവിടെ ഒരു ഓപ്പൺ എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്, അതിൽ കൂടെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മറ്റേതിലൊരു 2D ആയിട്ടുള്ള ഷേപ്പാണ്, എന്നാൽ ഇതിൻ്റെ അകത്തൊരു 3D ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് ഇവിടെ അലൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതൊരു പ്രത്യേക രീതിയിൽ അലൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അടിപൊളിയൊരു എഫക്റ്റ് ആണ് നമ്മുടെ ഇമേജസിന് കിട്ടുക. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെയുള്ള ടച്ച് റീടച്ച് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. എൻ്റെ ചാനലിൽ ഇതിന് മുമ്പേ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇട്ടിരുന്നു, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അൺവാണ്ടഡ് ആയിട്ടുള്ള എല്ലാ സെക്ഷൻസ് റിമൂവ് ചെയ്യാൻ പറ്റിയൊരു ആപ്ലിക്കേഷനാണ് ഈ ടച്ച് റീടച്ച് എന്നുള്ളത്. പിന്നെയുള്ളത് ലൈറ്റ് റൂം ആണ്. ലൈറ്റ് റൂം ഒരു ട്രയൽ വേർഷനാണ്. പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഒരു അക്കൗണ്ട് 30 ദിവസത്തേക്ക് അവർ അലോഡ് ആവുള്ളൂ. എൻ്റെ ട്രയൽ കഴിഞ്ഞു.
പിന്നെയുള്ളത് ബിഗ് ലെൻസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ആണ്. ബിഗ് ലെൻസ് എന്നുള്ളത് ഇത് പെയ്ഡ് വേർഷൻ ആണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയ്ക്ക് DSLR ലുക്ക് കൊടുക്കാനുള്ളതാണ്. ഇവിടെ ബേസിക്സ്, അഡ്വാൻസ്ഡ് ആയിട്ട് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുത്താൽ, നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇവർ ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഔട്ട്ലൈൻ എല്ലാം ഇവർ മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ട് ഇവർ ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ട് അടിപൊളിയായിട്ട് ബ്ലറാക്കും. ഒറ്റ നോട്ടത്തിൽ DSLR അല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു എഡിറ്ററാണ് ബിഗ് ലെൻസ് എന്നുള്ളത്. അപ്പോ ഇതൊക്കെയാണ് ബെസ്റ്റ് എഡിറ്റേഴ്സ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഫോട്ടോ എഡിറ്റേഴ്സ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലുള്ള ആപ്പ് റിവ്യൂസും അൺബോക്സിംഗ് വീഡിയോകൾക്കും വേണ്ടി താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷനും ഇനേബിൾ ചെയ്യുക. മാത്രമല്ല ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക.